നമസ്കാര നൗ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ആകെ 1237 പേരാണ് കോവിഡ് 19 രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ മാത്രം 65 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. രണ്ട് മരണവും ഇന്നലെ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ആകെ കോവിഡ് 19 രോഗത്തെ തുടർന്ന് മരിച്ചവരുടെ ആകെ എണ്ണം 18 ആയിട്ടുണ്ട്. ഇന്നലെ ഏറ്റവും കൂടുതൽ രോഗികളുണ്ടായിരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. 10 പേർക്കാണ് ഇവിടെ രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോഗ്യമന്ത്രി കെ ശൈലജ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അടിയന്തിരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. അത്യന്തം ദൌർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മന്ത്രി വ്യക്തമാക്കി. നെടുമങ്ങാട് സ്വദേശിയായ മുരുകേശൻ, ആനാട് സ്വദേശി ഉണ്ണി എന്നിവരാണ് ബുധനാഴ്ച മെഡിക്കൽ കോളേജിൽ ജീവനൊടുക്കിയത്. ഇരുവരും തികഞ്ഞ മദ്യാസക്തി ഉണ്ടായിരുന്നവരാണ് ാണെന്നും ആശുപത്രിയിലായതിനാൽ മദ്യലഭ്യത ഇല്ലാതായതാണ് മരണത്തിലേക്ക് വഴിവച്ചത് എന്നുമാണ് പ്രാഥമിക നിഗമനം. കോവിഡ് ചികിത്സയിലായിരുന്ന ഉണ്ണി ചൊവ്വാഴ്ച ഐസൊലേഷൻ വാർഡിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും KSRTC ബസിൽ കയറി സ്വദേശമായ ആനാടിലേക്ക് തന്നെ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് നാട്ടുകാർ കണ്ടെത്തി പോലീസിന്റെ സഹായത്തോടെ ഇയാളെ വീണ്ടും ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ഇതിനു പിന്നാലെ തന്നെ ഇദ്ദേഹം ജീവനൊടുക്കുകയും ചെയ്യുകയായിരുന്നു. കോവിഡ് നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന നെടുമങ്ങാട് സ്വദേശി മുരുകേശനാണ് മരിച്ച രണ്ടാമത്തെയാൾ. കോവിഡ് ബാധ സംശയിച്ച് ചൊവ്വാഴ്ചയാണ് മുരുകേശനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ബുധനാഴ്ച വൈകിട്ട് ഐസൊലേഷൻ മുറിയിൽ ഫാനൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ ഇയാളെ കണ്ടെത്തുകയായിരുന്നു. സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണവും ഇന്നലെ സ്ഥിരീകരിച്ചു. കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ മുഹമ്മദാണ് മരണപ്പെട്ടത്. കോവിഡ് രോഗം സ്ഥിരീകരിച്ച മുഹമ്മദിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. മസ്കറ്റിൽ നിന്ന് May 27 അദ്ദേഹം നാട്ടിലെത്തിയത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൂടിയുണ്ടായിരുന്നു ഇയാൾക്ക്. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച മരിച്ചവരുടെ ആകെ എണ്ണം 18 ആയിട്ടുണ്ട്. ഇന്നലെ സംസ്ഥാനത്ത് 65 പേർക്കായിരുന്നു കോവിഡ് 19 രോഗബാധ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 10 പേർക്കും തൃശൂർ ജില്ലയിൽ നിന്നുള്ള 9 പേർക്കും, ഇതിൽ ഒരാൾ മരണമടഞ്ഞു. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 7 പേർക്കും തിരുവനന്തപുരം പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള 6 പേർക്ക് വീതവും, കൊല്ലം ഇടുക്കി എറണാകുളം വയനാട് ജില്ലകളിൽ നിന്ന് 4 പേർക്ക് വീതവും, കണ്ണൂർ ജില്ലയിൽ 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതിൽ ഒരാളാണ് ഇന്നലെ മരണമടഞ്ഞത്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ നിന്നുള്ള 3 പേർക്ക് വീതവും രോഗം സ്ഥിരീകരിച്ചു. ആലപ്പുഴ ജില്ലയിൽ ഒരാൾക്കാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. അതുപോലെ തന്നെ തൃശൂരിൽ രോഗം സ്ഥിരീകരിച്ചവരിൽ 7 മെഡിക്കൽ കോളേജിൽ മരിച്ച കുമാരനാണ് ഉൾപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി ആലപ്പുഴ NIV അയച്ചിരിക്കുകയായിരുന്നു. ചൊവ്വാഴ്ചയാണ് രോഗം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഫലം പുറത്തുവന്നത്. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 57 പേരുടെ പരിശോധന ഫലം ഇന്നലെ നെഗറ്റീവായാണ് വന്നത്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 13 പേരുടെയും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള 11 പേരുടെയും, ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള 7 പേരുടെയും, പത്തനംതിട്ട വയനാട് ജില്ലകളിൽ 6 പേർക്കും, കൊല്ലം ജില്ലയിൽ നിന്നുള്ള 4 പേരുടെയും, തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിൽ നിന്ന് 3 പേർക്ക് വീതവും, കോട്ടയം എറണാകുളം ജില്ലകളിൽ നിന്ന് 2 പേരുടെയും പരിശോധന ഫലം ഇന്നലെ നെഗറ്റീവായി വരികയായിരുന്നു. 1238 പേരാണ് ഇനി രോഗം സ്ഥിരീകരിച്ച് സംസ്ഥാനത്തുടനീളം ചികിത്സയിൽ കഴിയുന്നത്. കണ്ണൂർ ജില്ലയിൽ 4 പേർക്ക് കൂടിയായിരുന്നു ഇന്നലെ കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ ഇവരിൽ ഒരാൾ ബുധനാഴ്ച രാത്രി 10:30 കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണപ്പെടുകയായിരുന്നു. ഇരുട്ടി പയഞ്ചേരി മുക്കിലെ പുതിയ പറമ്പിൽ PK മുഹമ്മദ് ആണ് മരണപ്പെട്ടത്. വിദേശത്തു നിന്നെത്തിയവരാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 4 പേരും. 12 പേർ ബുധനാഴ്ച രോഗമുക്തരായി ആശുപത്രി വിടുകയും ചെയ്തിരുന്നു. കോഴിക്കോട് ജില്ലയിൽ 10 പേർക്ക് കൂടിയായിരുന്നു കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ചത്. 4 ഇതര ജില്ലക്കാർ ഉൾപ്പെടെ 7 പേർക്ക് രോഗമുക്തി നേടുകയും ചെയ്തിരുന്നു. ഇതോടെ രോഗം സ്ഥിരീകരിച്ച കോഴിക്കോട് സ്വദേശികളുടെ ആകെ എണ്ണം 132 ആയിട്ടുണ്ട്. രോഗമുക്തി നേടിയവർ 50 പേരാണ്. ഒരാൾ ചികിത്സയ്ക്കിടെ മരണപ്പെടുകയും ചെയ്തു. ഇപ്പോൾ 81 കോഴിക്കോട്ടുകാരാണ് കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നത്. വയനാട് ജില്ലയിൽ 4 പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. 3 പേർ കുവൈറ്റിൽ നിന്നും ഒരാൾ ദുബായിൽ നിന്നും എത്തിയതാണ്. 5 പേർക്കാണ് ഇന്നലെ രോഗം പൂർണ്ണമായും ഭേദമായത്. മലപ്പുറം ജില്ലയിൽ 7 പേർക്ക് കൂടി കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 2 പേർ മുംബൈയിൽ നിന്നും 5 പേർ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ്. ഇവർ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇവിടെ ഐസൊലേഷനിലായ തൃശൂർ സ്വദേശിക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ഇന്നലെ 6 പേർക്ക് കൂടി കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ചു. മുംബൈയിൽ നിന്ന് May 29 ലക്കിടി പേരൂർ സ്വദേശി, UAE നിന്ന് June 1 വന്ന മരുത റോഡ് സ്വദേശി, ദുബായിൽ നിന്ന് May 29 എത്തിയ ആനക്കര സ്വദേശിനി, നൈജീരിയയിൽ നിന്നെത്തിയ കോങ്ങാട് ചെറായ സ്വദേശി, കരിമ്പുഴ സ്വദേശി, ഡൽഹിയിൽ നിന്നെത്തിയ അട്ടപ്പാടി കൽക്കണ്ടി സ്വദേശി എന്നിവർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ ചികിത്സയിലുള്ള രോഗബാധിതരുടെ എണ്ണം 178 ആയി. 6 രോഗം സ്ഥിരീകരിച്ച പട്ടാമ്പി മുളയങ്കാവ് സ്വദേശികൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിൽ തുടരുന്നത്. തൃശൂർ ജില്ലയിൽ 9 പേർക്ക് കൂടിയാണ് കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ചത്. 2 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ്
പേർക്കിടെയാണ് രോഗബാധയുണ്ടായത്. ജില്ലയിൽ നിലവിൽ കോവിഡ് സ്ഥിരീകരിച്ച 126 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. തൃശൂർ സ്വദേശികളായ 9 പേർ മറ്റു ജില്ലകളിൽ രോഗം സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ്. ഇതുവരെ ജില്ലയിലാകെ 176 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇടുക്കിയിൽ ഒരു വീട്ടിലെ 3 പേരടക്കം 4 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. കുമളി സ്വദേശിയായ 35 വയസ്സുള്ള അമ്മയ്ക്കും 12 10 വയസ്സുള്ള മക്കൾക്കുമാണ് കോവിഡ് പോസിറ്റീവ് ആയത്. ചെന്നൈയിൽ നിന്ന് 31 സ്വന്തം വാഹനത്തിലാണ് ഇവർ നാട്ടിലേക്ക് എത്തിയത്. നെടുങ്കണ്ടം സ്വദേശിയായ 30-കാരൻ 4 ദുബായിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയതാണ്. ജില്ലയിൽ ആർക്കും ഇന്നലെ രോഗമുക്തി ഉണ്ടായില്ല. നിലവിൽ 27 പേരാണ് ജില്ലയിൽ ചികിത്സയിലുള്ളത്. കോട്ടയം ജില്ലയിൽ 2 പേർക്ക് കൂടി കോവിഡ് മുക്തരായിട്ടുണ്ട്. 8 പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന മേലുകാവ് സ്വദേശി, വെള്ളാവൂർ സ്വദേശി എന്നിവരാണ് ഇന്നലെ രോഗമുക്തരായത്. പത്തനംതിട്ട ജില്ലയിൽ ബുധനാഴ്ച 3 പേർക്ക് കൂടിയാണ് കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ചത്. ജൂൺ 2 അഹമ്മദാബാദിൽ നിന്നെത്തിയ സീതത്തോട് സ്വദേശിയായ 34-കാരൻ, 4 ചെന്നൈയിൽ നിന്നെത്തിയ മല്ലപ്പള്ളി സ്വദേശിനിയായ 22-കാരി, 5 മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ നിരണം സ്വദേശിനിയായ 29-കാരി എന്നിവർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഇതുവരെ ആകെ 116 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ബുധനാഴ്ച ദമ്പതികൾ ഉൾപ്പെടെ 4 പേർക്കാണ് കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച 4 പേരും വിദേശത്തുനിന്നും എത്തിച്ചേർന്നവരാണ്. 4 വയസ്സുകാരിയടക്കം 4 പേർ രോഗം പൂർണ്ണമായും ഭേദമാവുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് ഓരോ ദിവസവും കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നത് വലിയ ആശങ്ക തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കോവിഡ് സമൂഹ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ മന്ത്രിസഭ തീരുമാനിക്കുകയും ചെയ്തു. കേന്ദ്രം നിർദ്ദേശിച്ചതിനപ്പുറം കൂടുതൽ ഇളവുകൾ ഇനി നൽകില്ല. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഓരോ ദിവസവും വലിയ വർധനവ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇത് വലിയ ആശങ്കയോടെ തന്നെയാണ് സർക്കാർ കാണുന്നത് എന്നും അറിയിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ സമൂഹ വ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട്. ഇതേ തുടർന്നാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് കൂടുതൽ പേരാണ് ഇപ്പോൾ സംസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത്. ഇങ്ങനെ വരുന്നവർ കൃത്യമായി ക്വാറന്റൈനിൽ ഇരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് രോഗവ്യാപനം തടയുവാനുള്ള പ്രധാന മാർഗമെന്നും മന്ത്രിസഭാ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു.